റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും ാമം ആകട്ടെ ഒരു പ്രാവശ്യം കൂടെ റേഡിയോയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന എല്ലാ അവസരങ്ങൾക്കായി പ്രാരംഭത്തിൽ ഞാൻ നന്ദി പറയുന്നു ഞാൻ നിങ്ങളുടെ പാസ്റ്റർ എന്നി ഇടപ്പറമ്പിൽ ഇന്നത്തെ ചിന്താവിഷയം ഒന്ന് ഷൗമേലിന്റെ പുസ്തകം ഏഴാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പിന്നെ ഷ്യമുവേൽ ഒരു കല്ലെടുത്ത് മിസ് ും മദ്യ നാട്ടി ഇത്രത്തോളം ഏകോപ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ അതിന് യബനസർ എന്ന് പേരിട്ടു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവം ജീവിതയാത്രയിൽ കുടുംബജീവിതത്തിൽ തലമുറയിൽ ഭൗതിക മേഖലകളിൽ ആത്മീയ മേഖലകളിൽ ശുശ്രൂഷ തലങ്ങളിൽ ജോലി മണ്ഡലത്തിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അവരുടെ ഭാവി കാര്യങ്ങളിൽ വിവാഹം ജോലി മുതലായ എല്ലാ മേഖലകളിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മെ ഇത്രത്തോളം സഹായിച്ച എബനേസറായി നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ നല്ല കർത്താവിനെ ഓർത്ത് ഇന്നു പകൽ നമ്മൾ നന്ദിയുള്ളവരായി തീരണമെന്ന് പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് വേഗത്തിൽ ഈ വാക്യത്തിന്റെ ചില മുഖവരിലേക്ക് കടന്നു വന്ന് ഒരു ദൈവിക ദൂത് ഞാൻ നിങ്ങൾ കൈമാറാൻ ഞാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുകയാണ് ഇസ്രായേൽ മക്കൾ ഫിലിസ്തീനോട് യുദ്ധം ചെയ്തിട്ട് ഫിലിസ്തീനെ തോൽപ്പിക്കുന്ന ഭാഗമാണ് ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കൾ മിസ്പേൽ ഒരുമിച്ചുകൂടി ഫിലിസ്തീർ അത് കേട്ടപ്പോൾ ഫിലിസ്തീന പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നു ഇസ്രായേൽ മക്കൾ അത് കേട്ടു ഫിലിസ്തീരെ ഇസ്രായേൽ മക്കളും ഭയപ്പെട്ടു ഇസ്രായേൽ മക്കൾ ഷാമുവലുണ്ട് ചോദിച്ചു നമ്മുടെ ദൈവമായ ഹോവ ഞങ്ങളെ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്കു വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നതും മതിയാക്കരുതേ എന്ന് അപേക്ഷിച്ചു പ്രവാചകനായിരിക്കുന്ന ഷാമുവേലിനോട് ഇസ്രായേൽ മക്കൾ പറയുകയാണ് ഫിലിസ്തീർ ഞങ്ങളെ വിഴുങ്ങുവാൻ വരുന്നു ഫിലിസ്തീർ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നു ആ സാഹചര്യം തിരിച്ചറിഞ്ഞിട്ട് ഇസ്രായേൽ മക്കൾ ഷാമുവേലിനോട് പറയുന്നു യഹോവയോട് നീ പ്രാർത്ഥിക്കുന്നതും മതിയാക്കരുതേ അവർക്കൊരു കാര്യം മനസ്സിലായി ഈ ഫെലിസ്തീ ശക്തിയിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുടെ ആയുധങ്ങൾക്കോ ഞങ്ങളുടെ മിടുക്കിനോ ഞങ്ങളുടെ കഴിവിനോ ഞങ്ങളുടെ കായിക അഭ്യാസങ്ങൾക്കോ കഴിയത്തില്ലെന്ന് ഇസ്രായേൽനത്തിന് മനസ്സിലായി എന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ജീവനുള്ള ദൈവത്തോട് അപേക്ഷിക്കുവാൻ ഷാമുവേലിനോട് ഇസ്രായേൽ മക്കൾ അപേക്ഷിക്കുകയാണ് പ്രിയരെ നമുക്കെത്ര കഴിവും വിദ്യാഭ്യാസവും കുടുംബശ്രേഷ്ഠതയും പണത്തിൻ്റെ ബലവും നമ്മുടെ പുറകിൽ ഉണ്ടെങ്കിലും നമുക്കൊരു റിസൾട്ട് വേണമെങ്കിൽ ഫെലിസ്ത്യ ശക്തി പോലെയുള്ള പ്രതിസന്ധികൾ നമുക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ഭൗതിക വിഷയങ്ങളെ വിഴുങ്ങിക്കളയുവാൻ ആത്മീയ മണ്ഡലങ്ങളെ ഒതുക്കിക്കളയുവാൻ കളയുവാൻ തലമുറയുടെ ഭാവിയെ അടച്ചു കളയുവാൻ വെല്ലുവിളിച്ച് കയറി വരുന്ന ഫലിസ്ത്യ ശക്തികളെ പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കണമെങ്കിൽ നാം യഹോവയുടെ സന്നിധിയിൽ മുട്ടുകുത്തിയെങ്കിൽ മാത്രമേ കഴിയൂ എന്ന് ഈ വചനത്തിൽ കൂടെ ഞാൻ ഇന്നു പകൽ നിങ്ങളെ ഉറപ്പിക്കട്ടെ ഇസ്രായേജനം സമ്മതിക്കുകയാണ് അവർ ശ്യാമുബേലിന്റെ മുമ്പിൽ ഉറപ്പോടുകൂടെ പറയുകയാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടതിന് ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീ നിർത്തിക്കളയരുത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും പലതിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന അവസ്ഥകൾ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നുവെങ്കിലും ഒരുപക്ഷെ രോഗിയായിരിക്കുന്ന നിന്റെ ഭാര്യയോ നിന്റെ ഭർത്താവിനെ ഓർത്തായിരിക്കും നീ കരയുന്നത് ഒരുപക്ഷെ തലയ്ക്ക് മുമ്പ് നിൽക്കുന്ന ഭീമമായ കടഭാരങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ചില പരാജയ വിഷയങ്ങളെ ഓർത്തായിരിക്കും നീ ഭാരപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകളെ ഓർത്ത് അവരുടേതായ പുതുവഴികളെ ഓർത്ത് ഒരു നല്ല ജോലിക്ക് വേണ്ടി ഒരു നല്ല വിവാഹത്തിനു വേണ്ടി നിങ്ങൾ ഭാരപ്പെടുകയായിരിക്കും കാരണം ഈ മേഖലകളെ ഒക്കെ പിശാജ് അപകരിച്ച് ആമേന അതിൻ്റെതായ ശക്തികൾ വെളിപ്പെടുത്തി നിന്നെ ഒരു ഇട്ടാവട്ടത്തിനകത്താക്കി ഒരു കെട്ടുമുട്ടിൽ കിടക്കുന്ന മൃഗത്തെ പോലെ കെട്ടിയിട്ട് അവിടെ മാത്രം നിങ്ങറങ്ങി കറങ്ങി കിടക്കണമെന്ന് പിശാജു വെല്ലുവിളിച്ച് ഇസ്രായേൽ മക്കൾക്ക് ചുറ്റും വാളും പരിചയമായി ഇറങ്ങി വരുന്ന ഫെലിസ്തീൻ ശക്തിയെപ്പോലെ നിനക്ക് നേരെ നിന്റെ കുടുംബത്തിന് നേരെ കയറി വരുന്ന പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുവാൻ ഇസ്രായേൽ മക്കൾ ഇവിടെ പറയുന്നത് പോലെ നിങ്ങൾ ദൈവ സന്നതിൽ മുട്ടുകൂത്തണം യഹോവയ്ക്ക് മാത്രമേ നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയൂ യഹോവയ്ക്ക് മാത്രമേ നിങ്ങളുടെ അനുസരണം കെട്ട കുഞ്ഞിനെ യഥാസ്ഥാനപ്പെടുത്താൻ കഴിയൂ യഹോവയ്ക്ക് മാത്രമേ നിന്റെ ഭർത്താവിന്റെ മദ്യപാനത്തെടുത്തു കളയാൻ കഴിയൂ യഹോവയ്ക്ക് മാത്രമേ നിന്റെ കുടുംബത്തിൽ പുതിയ വഴി തുറക്കുവാനും നിന്റെ ശരീരത്തിന് ആരോഗ്യം പകരുവാനും നിന്റെ കുടുംബത്തിൽ സമാധാനം പകരുവാൻ കഴിയൂ എന്ന് പ്രാരംഭത്തിൽ ആത്മമണ്ഡലത്തിൽ ഞാൻ നിങ്ങളെ വിളിച്ചു പറയുക എന്നാൽ ഷ്യാമുവേൽ ഈ വാക്ക് കേട്ടപ്പോൾ ഒരാട്ടുംകുട്ടിയെടുത്തു പാല് കുടിക്കുന്ന ഒരു ആട്ടുംകുട്ടിയെ യഹോവയ്ക്ക് സർവ്വഹോമയാകം കഴിച്ചു ഷ്യാമേൽ ഇസ്രായേലിനു വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ ഉത്തരമരളി ഷാമുബേൽ ഹോമയാൻ കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫലിസ്തീർ ഇസ്രായേലിനോട് അടുത്തു വരികയാകോവ വന്ന് വലിയ ഇടിമുഴക്കം ഉണ്ടാക്കി ഫലിസ്തീർ അവർ ഇസ്രായേലിനോട് തോറ്റുപോയി വചനം വായിക്കുന്നു ഇസ്രായേൽ മിസ്ബിൽ നിന്നും പുറപ്പെട്ട് ഫെലിസ്തീരെ പിന്തുടർന്നു താഴ്വര വരെ അവരെ സംഗ്രഹിച്ചു കളഞ്ഞു അതിനുശേഷമാണ് ഇസ്രായേൽ മക്കൾ യഹോബയുടെ ദാസനായിരിക്കുന്ന ഷാമുവേലും ചേർന്ന് ഒരു കല്ലെടുത്തു മിസ്ബിക്കും സേനിനും മദ്യ നാട്ടിയത് ആ കല്ല് നാട്ടിയിട്ട് ഇത്രത്തോളം യഹോബ നമ്മെ സഹായിച്ചു എന്നർത്ഥമുള്ള പേര് ഇട്ടു ദൈവം ചെയ്ത ഉപകാരങ്ങൾ നാം നന്ദിയുള്ളവരാകണം ആ ഉപകാരങ്ങൾ തലമുറ തലമുറയായി കൈമാറണം അത് എന്നും തലമുറകൾ ഓർത്തിരിക്കുവാനും ദൈവവും നാമും തമ്മിൽ ഒരു ഉടമ്പടി തുടരുവാനും ഓർത്തു വെക്കുവാനും സൂക്ഷിച്ചു വയ്ക്കുവാനും ഭക്തന്മാർ കല്ലുകൾ അടയാളമാക്കി നിർത്തിയത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ നാം ദൈവത്തിന്റെ പ്രവൃത്തികളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ നിങ്ങൾ മറച്ചു വെക്കരുത് ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്തതായ ആ വിടുതൽ നിങ്ങൾ മൗനമായിരിക്കരുത് നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടതിന് മറ്റുള്ളവരും ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയേണ്ടതിനും ദൈവത്തിന്റെ ശക്തിയെ പുതുക്കേണ്ടതിനും നിങ്ങൾ സാക്ഷികളായി മാറണം പഴയ നിമിമഭക്തന്മാർ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച ദൈവിക വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവർ കല്ലുകൾ നാട്ടി ദൈവസന്നിധി ഉടമ്പടി ചെയ്യുകയും ദൈവത്തിന് സാക്ഷികളായി തീരുകയും ചെയ്യുന്ന ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ ഫലഭാഗത്വം കാണുന്നു ഉദാഹരണം യാക്കോവും യോശുവായും ഈ പ്രവർത്തികൾ ചെയ്തത് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ നാം വഹിക്കുമ്പോൾ യാക്കോവിനെ ദൈവം പേരുമാറ്റി അനഗ്രഹിച്ചപ്പോൾ താൻ കൽത്തൂണു നാട്ടി എന്ന് വേദപുസ്തകത്തിൽ കാണുന്നു യാക്കോവ് പതിനാറാമിൽ നിന്നും വന്ന ശേഷം ദൈവവന് പിന്നെയും പ്രത്യക്ഷനാകുകയാണ് ദൈവം അവനോട് പറഞ്ഞു നിന്റെ പേര് യാക്കോപെന്നല്ലേ ഇനി നിങ്ങക്ക് യാക്കോപംന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കും പിന്നെ അവനോട് സംസാരിച്ചു ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ സന്താനപുഷ്ടിയുള്ളവരായി പെരുകും ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിലനിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് വരും നോക്കൂ പ്രിയപ്പെട്ടവരെ യഹോബയുടെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട യാക്കളോട് പറയുകയാണ് നിനക്ക് തലമുറയും തലമുറയുടെ തലമുറയും ഉണ്ടാകും ഇസ്രായേൽ എന്ന പേര് നിനക്ക് കിട്ടും ഞാൻ സർവശക്തിയുള്ള ദൈവമാ ഒരു ജാതിയും ജാതികളുടെ കൂട്ടം നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്റെ കടിപ്രദേശങ്ങളിൽ നിന്നും പുറപ്പെട്ടു വരും ദൈവം ഒരുവനെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ ദൈവം ഒരുവന്റെ സ്ഥിതി മാറ്റാൻ തുടങ്ങിയാൽ നാം ചിന്തിക്കുന്ന രീതിയിലല്ല നാം അളക്കുന്ന രീതിയിലല്ല ദൈവം മുഖപക്ഷം നോക്കിയല്ല ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്നത് അവന്റെ പണവും അവന്റെ ആസ്തിയും അവന്റെ സൗന്ദര്യവും അവന്റെ വിദ്യാഭ്യാസവും നോക്കിയല്ല ദൈവം ഒരുവനെ ആദരിക്കുന്നത് ദൈവം ഒരുവനെ സ്ഥിതിക്കും മാറ്റം വരുത്താൻ തുടങ്ങിയാൽ അവനെ നിന്ദിച്ചവരുടെയും മാറ്റി നിർത്തിയവരുടെയും എഴുതി തള്ളിയവരുടെ മുമ്പിൽ ഒന്നാമതായി കൊണ്ടുവരും യാക്കോവ് ദൈവസനതി മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വീണ്ടും വന്ന് പറയുകയാക്കോവെ നിന്റെ പേരിനി യാക്കോബെന്നല്ല ഇസ്രായേലെന്നാകും നിന്റെ കടിപ്രദേശങ്ങളിൽ നിന്ന് രാജാക്കന്മാർ ഇടുന്നിൽക്കും നിന്നിൽ നിന്ന് ജാതിയും ജാതികളുടെ ഒരു കൂട്ടവും എഴുന്നേൽക്കും നിസ്സകല ജനത്തിനും അധിപതിയായിരിക്കും യാക്കോബിനെ ദൈവം വഴിയിലിട്ട് അനുഗ്രഹിക്കുകയാണ് ആ ഭാഗത്ത് നമ്മൾ കാണുന്ന എങ്ങനെയാണ് ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്കും തരും നിന്റെ ശേഷം നിന്റെ സന്തതികൾക്കും ഈ ദേശം കൊടുക്കുമെന്ന് ദൈവം മരുളിച്ചു അബ്രഹാമിനും ഇസഹാക്കിനും ദൈവം എങ്ങനെ അനുഗ്രഹം കൊടുത്തോ എങ്ങനെ അവകാശം കൊടുത്തോ എങ്ങനെ ദേശത്തിന്റെ നന്മകൾ വീതിച്ചു കൊടുത്തോ അതേപോലെ ദൈവത്തിൽ അനുഗ്രഹം പ്രാപിച്ച ഉടമ്പടി ചെയ്ത യാക്കോവിനെയും ദൈവം അനുഗ്രഹിക്കുക ഈ വർത്തമാനം കേട്ടപ്പോൾ ദൈവനോട് സംസാരിക്കുകയാണ് പ്രിയരെ യാക്കോബ് ഒരു കൽത്തൂൺ നാട്ടി അതിലൊരു പാനീയാഹം കഴിച്ചു എണ്ണയും പകർന്നു സ്വോത്രം ഇന്നു പകൽ ദൈവസന്നിധി വിശ്വസിക്ക് ഇന്നലെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞ് നീ ദൈവസന്നിധി വിശ്വസ്ഥതയോടെ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ യബനേസറായി സഹായിക്കുന്ന ദൈവമായി ഇത്രത്തോളം നിന്നെ വിടുവിക്കുന്ന ദൈവമായി നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു തമ്പുരാനെ നീ ഇന്ന് പകൽ മറന്നു പോകരുത് യോശുവയുടെ പുസ്തകം നാലാമതി ഒമ്പതാം വാക്യത്തിൽ കാണുന്നു ജോർദാൻ കയറിയതിനു ശേഷം യോശുവ എടുത്ത പുരോഹിതന്മാർ നിന്ന സ്ഥലത്ത് പന്ത്രണ്ട് കല്ല് നാട്ടി വരുന്ന തലമുറകൾ തിരിച്ചറിയണം ഒരു പിതാക്കന്മാർ ഇതിലെ വന്നു ആ പന്ത്രണ്ട് കല്ല് ഇന്നും അവിടെ ഉണ്ടെന്നും വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കല്ലുകൾ കാണുമ്പോഴൊക്കെയും അടുത്ത തലമുറകൾ അറിയണം ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമി കൂടെ നടന്നു അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല അവരുടെ വസ്ത്രം മുഷിഞ്ഞില്ല അവരെ പാമ്പ് കടിച്ചിട്ട് അവർ മരുഭൂമിയിൽ പിച്ചല സർപ്പത്തെ നോക്കി രക്ഷപ്പെട്ടു മാറായിലെ കൈപ്പുള്ള വെള്ളം അവർ മധുരമാക്കി കുടിച്ചു മഞ്ഞ വഷിച്ചു കാടപ്പക്ഷിയെ തിന്നു ദൈവവരെ സംരക്ഷിച്ചു വക്തത്തെ ദേശത്തേക്ക് വിശ്വസിച്ചവരെ കൊണ്ടെത്തിച്ചു എന്ന തലമുറകൾ തിരിച്ചറിയേണ്ടതിന് മരുഭൂമിയുടെ ഏകാന്തതകളിൽ സംഭവിച്ച സകല പ്രതിസന്ധികളെ ജയിച്ച് ഈ ജോർദാനെ കടന്ന ഈ ജനം വെക്കര കയറിയതും പണ്ട് അപ്പച്ചന്മാർന്ന് കഷ്ടപ്പെട്ടുവെന്നും അവിടെ നിന്നും ദൈവം അവരെ പുറപ്പെടുവിച്ചുവെന്നും അടുത്ത തലമുറ അറിയേണ്ടതിന് പുരോഹിതന്മാർ പെട്ടകവുമായി നിന്ന സ്ഥലത്ത് പന്ത്രണ്ട് കല്ലുനാട് യോശുവ സാക്ഷിയായി മാറിയതുപോലെ പ്രിയരെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്റെ തലമുറയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത് തലമുറയ്ക്ക് കൈമാറേണ്ടതിന് എന്നും ഓർത്തിരിക്കേണ്ടതിന് ദൈവം നിങ്ങളെ നടത്തിയത് ദൈവം നിങ്ങളുടെ പൂർവിതാക്കന്മാരെ നടത്തിയത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചതിന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്തത് തലമുറയിൽ പകർന്നു കൊടുക്കണം ദേശത്തു പകർന്നു കൊടുക്കണം അനേകക്ക് സാക്ഷിയായി കല്ലുകൾ നാട്ടിയതുപോലെ നിങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം യോശയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യം വഹിക്കുമ്പോൾ യഹോവ യോശുവ മൂലം ഇസ്രായേലിനെ കൊടുത്ത ദൈവിക കൽപ്പനകളെ നിഷേധിക്കാതിരിക്കുവാൻ കരുവേലകത്തിൻ്റെ കീഴിൽ ഒരു കല്ലു കുഴിച്ചിട്ട് ഉടമ്പടി ചെയ്യുന്ന യോശുവായ കാണുകയ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ദൈവിക പ്രമാണങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവിക ഉപദേശങ്ങളെ വിട്ടുകളയാതിരിക്കുവാൻ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ദൈവം ചെയ്ത കരുണയുള്ള പ്രവൃത്തികളെ ഓർത്തിരിക്കുവാൻ ദൈവിക പ്രമാണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ദൈവിക പ്രമാണങ്ങൾക്ക് ഉറപ്പും ധൈര്യവും പ്രാപിക്കുവാൻ തമ്പുരാന്റെ സന്നിധിയിൽ ഇന്നു പകൽ ഉടമ്പടി ഉള്ളവരായി മറണം പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിലും ദൈവശക്തിയുടെ ആഴമായ നിറവിലും ഞാൻ ഇന്നു പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടു പറയട്ടെ നിങ്ങൾ തിരിഞ്ഞു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ കിടന്നുറങ്ങുവാൻ വീടില്ലാതെ കഴിക്കുവാൻ ആഹാരമില്ലാതെ ഉടുക്കുവാൻ വസ്ത്രം നല്ലതില്ലാതെ ഒരു വസ്ത്രം അത് പല പരപ്രാവശ്യം കഴുകി ഉണക്കി അത് നിങ്ങൾ ഉപയോഗിച്ച് ഒരു ആഹാരം അത് പാതി പാതി കഴിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഊട്ടി നിങ്ങൾ പട്ടിണി കടന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു ഉപസിച്ചു നടന്ന ഒരു കാലമില്ലേ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേസ്റ്റ് മാറുന്നതിന് മുമ്പ് അടുത്ത ആഹാരം നിങ്ങളുടെ അതരത്തിൽ കൊണ്ടു തന്ന് ഒരു വസ്ത്രം പിഞ്ചി കീറുന്നതിന് മുമ്പ് അടുത്ത വസ്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന് ഒരു ഭവനം ഒരു വാഹനം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അപ്പുറമായ അനുഗ്രഹങ്ങൾ വിദേശ നന്മകൾ വിദേശ യാത്രകൾ തലമുറയുടെ ഉയർച്ചകൾ ഉന്നത വിദ്യാഭ്യാസങ്ങൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഇടയിൽ ലഭിക്കാതിരുന്ന സ്ഥാനമാനങ്ങൾ ഉയർച്ചകൾ ദൈവം നൽകിയിരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മറന്നുപോകരുത് മുമ്പൊരു മരുഭൂമി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു മുമ്പൊരു ചെങ്കടൽ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു മുമ്പൊരു ജോർദാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു മുമ്പ് ചില പരീക്ഷണഘട്ടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു മരുഭൂമി വെച്ച് തീർത്തുകളയുവാൻ അണലികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നു ദാഹം കെട്ടുകിടന്ന സമയമുണ്ടായിരുന്നു വിശപ്പടങ്ങിയ ചില വിശപ്പടക്കുവാൻ നിർവാഹമില്ലാത്ത ചില സമയങ്ങളുണ്ടായിരുന്നു ആ സാഹചര്യങ്ങളൊക്കെയും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയത് ഒരു മനുഷ്യനും തോന്നാത്ത നിലയിലാണെങ്കിൽ ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത നിലയിലാണെങ്കിൽ ഇന്നത്തെ തലമുറയിൽ നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ കൊച്ചുമക്കളിലും കല്ലുകൾ നാട്ടി ഇസ്രായേൽ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിന്നതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ മരുമക്കളുടെ മുമ്പിൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കൊച്ചുമക്കളുടെ മുമ്പിൽ സാക്ഷികളായി തീരുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ മാനിക്കും ഇങ്ങനെ നാം ദൈവത്തിന്റെ പ്രവർത്തികളെ മറ്റുള്ള ഇടയിൽ പ്രദർശിപ്പിക്കണം ദൈവം ചെയ്ത പ്രവർത്തികൾക്ക് നമ്മുടെ ജീവിതം പകരമായി ഒരടയാളമായി മാറിയാൽ ഉണ്ടാകുന്ന വിടുതലുകൾ ചിന്തിക്കേണ്ടതാണ് ഏഴാം ഏഴാമധേയും പത്താമത്തെ വാക്യത്തിൽ വായിക്കുന്നു ഇസ്രായേലിന്റെ അടുക്കൽ വന്ന ശത്രുക്കളുടെ നടുവിൽ നിന്ന് ദൈവം വലിയ ഇടിമുഴക്കം ഉണ്ടാക്കി അവർക്ക് പരിഭ്രമം ഉണ്ടാക്കി ഓടിച്ചു കളയുന്ന ഭയപ്പെടുത്തി പറഞ്ഞുവിടുന്ന ഒരു ദൈവത്തെ നീ മറന്നുപോകരുത് ശത്രുക്കൾ നിന്റെ മുമ്പിൽ തോറ്റുപോകും എന്ന് പത്താം വാക്യത്തിൽ വീണ്ടും പറയുകയാണ് ഏത് ശത്രുക്കൾ നിന്റെ മുമ്പിൽ വന്നാലും അവർ തോറ്റുപോകും നിന്റെ ഭവനത്തിന്റെ മുമ്പിൽ നിന്റെ സാഹചര്യങ്ങളുടെ മുമ്പിൽ ശത്രുക്കൾ തല പൊക്കി നിന്നാൽ ദൈവസ്ഥാന ഉടമ്പടിയോടുകൂടെ നിൽക്കുന്ന സാക്ഷ്യത്തിന്റെ കല്ലുപാകി നിൽക്കുന്ന ഒരു ദൈവമേതലാണ് നീ എങ്കിൽ നിന്റെ മുമ്പിൽ നിന്റെ ശത്രു ജയിക്കുകയില്ല ആ അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുകയാ ഫെലിർ ഒതുങ്ങി പിന്നെ വന്നിട്ടില്ല ഇന്നലെ വെല്ലുവിളിച്ച് തകർത്തുകളെയും കൊന്നുകളെയും പിടിച്ചടക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ശക്തികൾ പിന്നെ വന്നിട്ടില്ല ഷ്യാമുവേലിന്റെ കാലത്തൊരിക്കലും ആ ശക്തി വന്നിട്ടില്ല യഹോവയുടെ കൈ ഫെലിസ്ത്യർക്കു വിരോധമായിരുന്നു നിനക്ക് വിരോധമായ ഏതു മണ്ഡലങ്ങളെയും നിന്റെ തലമുറയ്ക്ക് വിരോധമായ ഏതു മണ്ഡലങ്ങളെയും നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായ ഏതു മണ്ഡലങ്ങളെയും നിന്നെയും നിന്റെ ഭർത്താവിനെയും നിന്നെയും നിന്റെ ഭാര്യയെയും നിന്നെ ഇതിന്റെ കുഞ്ഞുങ്ങളെയും ചേർച്ചാതാക്കുവാൻ ബന്ധമില്ലാതാക്കുവാൻ വിരോധമായി നിൽക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ജയം പകരുന്ന ഒരു കർത്താവ് കൊണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നലകളിൽ കളി ദൈവം നിങ്ങളുടെ കുടുംബജീവത്തിൽ ചെയ്ത നിന്റെ മാതാപിതാക്കളിൽ ചെയ്ത ദൈവത്തിന്റെ കരുണ നീ ഓർത്ത് സാക്ഷ്യമായി നീ മാറാൻ തയ്യാറാണെങ്കിൽ പാകിയിട്ട കല്ലുപോലെ നീ ഉയർന്നു നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ഫെലിസ്ത്യൻ ശക്തിയും നിന്റെ നന്മയെ കീഴ്പ്പെടുത്തുകയില്ല പതിനാലാമത്തെ വാക്യത്തിൽ എക്രോൻ മുതൽ വരെ ഫലിസ്ത്യർ പിടിച്ചടക്കിയത് യഹോ അവർക്ക് തിരികെ കൊടുത്തു ഇന്ന് പകൽ എന്റെ വാക്ക് അവസാനിക്കുമ്പോൾ ഈ വാക്ക് ശ്രദ്ധിക്കൂ നിന്റെ അവകാശങ്ങൾ നിനക്ക് തിരികെത്തരും ആരും അവകരിക്കുകയില്ല നിന്റെ മാതാപിതാക്കൾ പിടിച്ചു വെച്ചത് സഹോദരങ്ങൾ പിടിച്ചു വെച്ചത് ശത്രുക്കൾ തടഞ്ഞു വെച്ചത് തിരികെ തരത്തിലെന്ന് പറഞ്ഞ് വാദിക്കുന്നത് യഹോബ ഒരു എബനേസറായി ഇന്ന് പക നി ഭവനത്തിലുണ്ടെങ്കിൽ നിന്റെ തലമുറയിൽ യഹോബ ഒരു എബനേസറായിട്ടുണ്ടെങ്കിൽ ഫെലിസ്തീർ അപകരിച്ചു പോയതൊക്കെയും ദൈവം ഇസ്രായേലിന് തിരികെ കൊടുത്തതുപോലെ ഫലിസ്തീനെ ദൈവം ഒതുക്കി മേലിൽ കയറി വരാൻ കഴിയാതെ ഫെലിസ്തീനെ ഭയപ്പെടുത്തി ഓടിച്ചതുപോലെ അവർ പിടിച്ചു വച്ച അവർ അപകരിച്ചു വച്ച അവർ കൊണ്ടു കടന്ന അവകാശങ്ങളെ ഇസ്രായേലിന് തിരികെ കൊടുത്തെങ്കിൽ അവരുടെ യാതിർ നാട് പിടിച്ചെടുത്ത് ഫലിസ്തീൻ അതിരിട്ട പിടിച്ചു വച്ച അതിരുകളെ ഇസ്രായേലിന് തിരിച്ചു കൊടുത്തു എന്ന് വായിക്കുന്ന പോലെ എന്റെ പ്രിയപ്പെട്ടവരെ ദൈവം ചിലത് തിരികെ തരുന്ന പകലാണ് ഇന്നു പകൽ ആത്മപഠത്തിൽ വിളിച്ചു പറയാം നഷ്ടങ്ങളെ ലാഭമാക്കി പിടിച്ചു തിരികെ തിരികെത്തന്ന് ആരോഗ്യമാകട്ടെ പണമാകട്ടെ നിന്റെ സ്വത്തുക്കളാകട്ടെ നിന്റെ ഭവനമാകട്ടെ നിന്റെ ആത്മീയ ശുശ്രൂഷയാകട്ടെ ഏതിനെതിരെ പിശാഖ് അപകരിച്ചാലും അതിനെ തിരികെ തന്ന് നിന്നെ മാനിക്കുവാൻ ഇന്ന് പകൽ ദൈവം മതിയായവനാ വിശ്വസിക്കുന്നെങ്കിൽ എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്ക പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ ഫീൻ പിടിച്ചു വെച്ചതിനെ ഫീതി വരുത്തി പരിഭ്രമം വരുത്തി അവരെ തോൽപ്പിച്ചോടിച്ചതുപോലെ ഈ ജനത്തിന്റെ മുമ്പിൽ അവർ അനുഭവിക്കേണ്ട അവർ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട അവരുടെ ഭർത്താവ് നന്മയും പിടിച്ചു വെച്ചിരിക്കുന്ന ഫെലിസ്ത്യശക്തി പോലെയുള്ള പ്രതിസന്ധികളിൽ നിന്ന് അത് തിരികെ കൊടുത്ത് ഇവർ സമൃദ്ധി പ്രാപിക്കേണ്ടതിന് വിടുതല പ്രാപിക്കേണ്ടതിന് ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടേണ്ടത് ഇവരുടെ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ ഈ പ്രാർത്ഥന കൈക്കൊണ്ട് ഇവരെ നീ അനുഗ്രഹിക്കണമേ ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്യുക തപാൽ വഴി ബൈബിൾ പഠിക്കാനും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കാനും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം ഗ്രേസ് തിയോളജിക്കൽ കോളേജ് വെണ്ണിക്കുളം പി ഒ തിരുവല്ല സിക്സ് എയ്റ്റ് പത്തനംതിട്ട കേരള ഫോൺ നമ്പർ സീറോ ഫോർ സിക്സ് നയൻ ടു സെവൻ ഫൈവ് ീറോ മൊബൈൽ നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് സിക്സ് ടു ഫൈവ് നയൻ നയൻ സിക്സ് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഓട്ടമോടി മോടി വിരുതു ഭാരം വിട്ടു പാപം വിട്ടു സ്ഥിരതയോടെ ഓട്ടമോടി മോടി വിരുദു പ്രാവിക്ക